എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ കാഡറ്റ് കോറിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ഓരോ വീഡിയോകളിലും ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശ്രദ്ധ ഓരോന്നിനും കിട്ടേണ്ട ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഓരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓരോ ഡയമെൻഷൻ, കാരണം ഇത്രയും വലിയൊരു ഓർഗനൈസേഷനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഓരോ ഡയമെൻഷനെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പാരാമിലിട്ടറി ഫോഴ്സസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, പാരാമിലിട്ടറി ഫോഴ്സസ്, അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്ക് NCC കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്. ഇപ്പോൾ എൻറോൾമെൻറ്റ് നടക്കുന്ന കാലമാണ്, കോളേജിലായാലും സ്കൂളിലായാലും NCCക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇത് കാണുന്ന പാരൻസിനോടാണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം പ്ലസ് ടുന് മുന്നേ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നത് പാരൻസാണ്. കുട്ടികളിൽ ഡിഫൻസ് ആസ്പിരൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. കാരണം ഡിഫൻസ് ആസ്പിരൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് സെർട്ടൻ ക്വാളിറ്റീസ് സ്വാഭാവികമായിട്ട് ആ കുട്ടിയിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ത്യാഗസന്നദ്ധത, അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനോടുള്ള ഒരു ഇഷ്ടം, യൂണിഫോമിനോടുള്ള ഒരു മമത, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മുതിർന്ന ആൾക്കാരോടും അല്ലെങ്കിൽ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധത, സ്നേഹം, റെസ്പെക്റ്റ്, ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റാത്ത സെർട്ടൻ ക്വാളിറ്റീസ് അവരിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് ചില കർത്തവ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഷണൽ കാഡറ്റ് കോറിൽ അംഗമാവുക എന്നുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു യൂത്ത് ഓർഗനൈസേഷനാണ്, വളണ്ടറി യൂത്ത് ഓർഗനൈസേഷനാണ് നാഷണൽ കാഡറ്റ് കോർ. 15 ലക്ഷത്തോളം വരുന്ന കാഡറ്റുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡയറക്ടറേറ്റുകളിലും യൂണിറ്റുകളിലും ട്രൂപ്പുകളിലുമായിട്ട് പരന്ന് കിടക്കുന്നു. ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എപ്പോഴും സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ ഇന്ത്യയുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ ബെനിഫിറ്റിലേക്ക് നമുക്ക് കടക്കാം. ദാറ്റ് ഈസ് NCCനെ കൊണ്ട് പാരാമിലിട്ടറി ഫോഴ്സസിലേക്ക് എന്താണ് ബെനിഫിറ്റ്. പാരാമിലിട്ടറി ഫോഴ്സസിലും അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്കും ഇപ്പോൾ അതിൻ്റെ അപേക്ഷ വിളിച്ചിട്ടുമുണ്ട്. അപ്പം ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയും, ഇനി കുറേ ലോങ് ടേമിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് NCCയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പാരാമിലിട്ടറി ഫോഴ്സസിലും സെൻട്രൽ ആംഡ് പോലീസിലേക്കും എടുക്കുന്നത് SSC GD റിട്ടേൺ എക്സാമിനേഷൻ വഴിയാണ്, കോൺസ്റ്റബിളായിട്ട്. SSC GD എന്നാണ് പരീക്ഷയുടെ പേര്. അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷ നടത്തുന്ന പരീക്ഷയാണ്. 100 മാർക്കിൻ്റെ 4 സബ്ജക്റ്റുള്ള പരീക്ഷയാണ്. 100 മാർക്കിൽ ബോണസ് മാർക്സാണ് NCCയിലൂടെ ലഭിക്കുന്നത്. NCCയിൽ 3 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. A സർട്ടിഫിക്കറ്റ്, അത് സ്കൂളിലെ NCCയിൽ സ്കൂളിൽ 2 വർഷം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു A സർട്ടിഫിക്കറ്റ് എഴുതാവുന്നതാണ്. അതിൻ്റെ റിട്ടേൺ എക്സാമിനേഷനും അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും, ഐ മീൻ പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ A സർട്ടിഫിക്കറ്റ് കിട്ടും. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അല്ലെ, +2 പഠിക്കുന്ന സമയത്ത്, +2 ഇന്നത്തെ കാലത്ത് NCC എല്ലാ സ്കൂളുകളിലും വന്ന് തുടങ്ങിയിട്ടില്ല, പക്ഷെ താമസിയാതെ വരും. എന്നാലും ചില സ്കൂളുകളിലുണ്ട്. അപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ എനിക്കറിയാവുന്ന 2 സ്ഥലത്ത്, മമ്പറം സ്കൂളിലും അതുപോലെ തന്നെ കാടാച്ചിറ സ്കൂളിലും +2 NCC ഉണ്ട്. ഓക്കെ, എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, പക്ഷേ ആ 2 സ്കൂളുകളിലാണ് NCC ഉള്ളത് +2 പഠിക്കുന്ന സമയത്ത്. പിന്നെയുള്ള ഡിഗ്രി ചേരുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം സീനിയർ ഡിവിഷനിൽ ചെയ്യണ കോഴ്സാണ്, അല്ലെങ്കിൽ സീനിയർ ഡിവിഷനിലാണ് B സർട്ടിഫിക്കറ്റ് എഴുതാൻ സാധിക്കുക. A സർട്ടിഫിക്കറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് B സർട്ടിഫിക്കറ്റ്
സീനിയർ ഡിവിഷൻ ആകുമ്പോൾ ഒന്നിക്കൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സീനിയർ ഡിവിഷനിൽ രണ്ട് വർഷത്തെ സർവീസും ഉണ്ട് ബി സർട്ടിഫിക്കറ്റും മൂന്ന് വർഷമായി കഴിഞ്ഞാൽ സി സർട്ടിഫിക്കറ്റും എഴുതാം. ഇതിനൊക്കെ ഗ്രേഡൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഗ്രേഡോടുകൂടെ സി സർട്ടിഫിക്കറ്റ് പാസ്സാവുക. അപ്പം ഇനി ഈ മൂന്ന് സർട്ടിഫിക്കറ്റുകൾക്കാണ് ബോണസ് മാർക്സ് ഉള്ളത്. എസ് എസ് സി ജി ഡിക്ക് 100 മാർക്കിൽ 2% മാർക്ക് എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലഭിക്കും. ദാറ്റ് മീൻസ് 2 മാർക്ക് വളരെ ചെറിയ മാർക്കാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 0.01 മാർക്ക് പോലും അവരുടെ കട്ട് ഓഫോ അല്ലെങ്കിൽ അവരുടെ റാങ്ക് ലിസ്റ്റോ നിശ്ചയിക്കും. ചില ആൾക്കാർ 0.1 മാർക്കിനൊക്കെ കട്ട് ഓഫ് നഷ്ടപ്പെട്ടതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ 2 മാർക്ക് എന്ന് പറയുന്ന എത്രയോ പോയിന്റുകൾ കൂടി ചേർന്ന വലിയൊരു മാർക്കാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ എ സർട്ടിഫിക്കറ്റുകാർക്ക് 2 മാർക്ക്, ബി സർട്ടിഫിക്കറ്റുകാർക്ക് 3 മാർക്ക്, 3% മാർക്ക് എന്നാണ് പറയുന്നത്. എസ് എസ് സി ജി ഡിനെ സംബന്ധിച്ചിടത്തോളം 100 ആയതുകൊണ്ട് 3 മാർക്ക്, 3% മാർക്ക്. ഓക്കെ, ഇനി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ എൻ സി സിയിലെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. ഐ മീൻ ഈ മൂന്നിൽ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റ്. ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സി സർട്ടിഫിക്കറ്റ് എഴുതാനും സാധിക്കുകയുള്ളൂ. എ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബി സർട്ടിഫിക്കറ്റ് എഴുതാം. ദാറ്റ് മീൻസ് സ്കൂളിൽ എൻ സി സി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് കോളേജിൽ ജോയിൻ ചെയ്യാം. പക്ഷേ എ സർട്ടിഫിക്കറ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അഥവാ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺസെപ്റ്റൊന്നും വേണ്ട. സ്കൂളിൽ കോളേജിൽ ജോയിൻ ചെയ്യാം. കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ വർഷം സി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ സി സർട്ടിഫിക്കറ്റുകാർക്ക് 5% മാർക്ക് കിട്ടും. ദാറ്റ് മീൻസ് 5% മാർക്ക്, ദാറ്റ് ഈസ് 5 മാർക്സ് ഇൻ എസ് എസ് സി ജി ഡി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ 5 മാർക്ക് എന്ന് പറയുന്നത് വലിയ മാർക്കാണ്. നിങ്ങളുടെ കട്ട് ഓഫും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും ഒക്കെ നിശ്ചയിക്കുന്ന മാർക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമെങ്കിലും നിങ്ങൾക്ക് എൻ സി സിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മറ്റ് കുട്ടികളുടെ സ്വഭാവത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം ഹെൽപ്പ് കിട്ടും പാരൻസിന്. പാരൻസ് പലപ്പോഴും പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. 13 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ പറയുന്നതല്ല കേൾക്കുക, അവർ എപ്പോഴും നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് അങ്ങനെ എല്ലാത്തിലും മാതൃകയായിട്ട് അവരെ ഒരു എന്താ പറയുക, ഒരു ട്രെയിനിങ് മൊഡ്യൂളൊന്നും കൊടുക്കാൻ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ സമയം ഉണ്ടാവണമെന്നില്ല. അപ്പോഴാണ് ഇത്തരം ഓർഗനൈസേഷൻ്റെ പ്രാധാന്യം. എൻ സി സി പോലെ മറ്റ് പല ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, NSS SPC എല്ലാം നല്ലതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുക. ഞാൻ എൻ സി സി എന്ന് പറയാൻ കാരണം എൻ സി സിയിൽ ഒരുപാട് ഡിഫൻസ് ആസ്പിരൻസിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മറ്റുള്ള ഓർഗനൈസേഷനിൽ ഇല്ലാത്ത മറ്റേ ഈ പറയുന്ന സ്വഭാവ രൂപീകരണത്തിന് എല്ലാ കാര്യങ്ങളും ഗുണം ചെയ്യുമെങ്കിലും ഡിഫൻസ് ആസ്പിരൻസിന് വളർന്ന കുട്ടി മുതിർന്നു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകൾ ലഭിക്കും. ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റിലയൻസിൽ അവരുടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് സെക്യൂരിറ്റി ഓഫീസേഴ്സായിട്ട് എടുക്കുന്നത് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെയാണ്. അവർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ തന്നെ അവരുടെ അടിസ്ഥാന യോഗ്യത സി സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. ഒരു സെക്യൂരിറ്റി എന്നുള്ള അർത്ഥത്തിൽ നോക്കണ്ട, സെക്യൂരിറ്റി ഓഫീസറാണ്, ഉയർന്ന സാലറിയുള്ള പോസ്റ്റുകൾ തന്നെയാണ്. അപ്പം ഒരു ജോലി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഒരു എൻ സി സി കാഡറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൺ ക്വാളിറ്റീസ് ആ കുട്ടിയിൽ ഉണ്ടാവും എന്ന് ഒരു എംപ്ലോയർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പാരൻറ്റിങ്ങിന് ഏറ്റവും ഹെൽപ്പാകുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും കുട്ടികളുടെ ഭാവിക്കും വേണ്ടി ഏറ്റവും ഹെൽപ്പാവുന്ന ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ കാഡറ്റ് കോർ. നിങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും എൻ സി സിയിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. എല്ലാവിധ എല്ലാ പരേഡുകളിലും അറ്റൻഡ് ചെയ്യണം. പറ്റാവുന്ന എല്ലാ ക്യാമ്പുകളിലും, അത് ഓൾ ഇന്ത്യ ക്യാമ്പുകൾ, കേരളത്തിൽ തന്നെയുള്ള ക്യാമ്പുകൾ, ഏത് ക്യാമ്പായാലും എത്രത്തോളം ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ കുട്ടികളെ വിടണം. കുട്ടികൾ സ്വയം പര്യാപ്തമാവും. ആത്മനിർഭർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യണ ഒരു ഓർഗനൈസേഷനാണ്. എത്രയോ കാലമായിട്ട് കുട്ടികളെ ചെയ്തു വരുന്ന ഓർഗനൈസേഷനാണ് നാഷണൽ കാഡറ്റ് കോർ. ഇന്ത്യയിലുള്ള പ്രമുഖരായിട്ടുള്ള
എല്ലാ നേതാക്കളും അതുപോലെ തന്നെ വലിയ വലിയ പോസ്റ്റുകളിലിരിക്കണ ഓഫീസേഴ്സും പോലീസുകാരും ഒക്കെ തന്നെ പണ്ട് എൻ സി സി കാഡറ്റ്സ് ആയിരുന്നു എന്നുള്ളത് വലിയൊരു എന്താ പറയുക അഭിമാനകരമായ കാര്യമാണ്. എല്ലാവരും എൻ സി സിയിൽ ജോയിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.